കോൺഗ്രസിന്റെ ഒരു ഗതികേട് നോക്കണേ. ഇടതുപക്ഷത്തിന്റെ കാലു പിടിക്കേണ്ട ഗതിയായി. ഇതിൽ പകരം ഇനി എന്ത് നാണക്കേടാണ് അവർക്ക് വരാനുള്ളത്? മമത കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസുമായി സഖ്യത്തിനില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ സാധ്യതയെ മടഞ്ഞതോടെയാണ് എന്നാൽ ഇനി ഇടതുപക്ഷത്തെ കൂടി നിർത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷവുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് പശ്ചിമബംഗാൾ ഘടകത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇടതുപക്ഷവുമായുള്ള സഖ്യ സാധ്യത കോൺഗ്രസ് തേടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ CPMഉം CPIയും നിലപാട് യാതൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച കോൺഗ്രസ് MLA ഇരട്ടി വെളുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനാൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് ഇരു പാർട്ടികൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഇതുവരെ അനുകൂലമായി ഇടതുപക്ഷം പ്രതികരിച്ചിട്ടുമില്ല. BJPയും തൃണമൂലിനെയും പരാജയപ്പെടുത്താൻ വിശാല താല്പര്യം മുൻനിർത്തി ബംഗാളിൽ സഹകരിക്കേണ്ട ഘട്ടം വന്നാൽ കർശന ഉപാധികൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട്. 42 ലോക്സഭ അംഗങ്ങളുള്ള ബംഗാളിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനായി മമതാ ബാനർജി വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതാണ് സഖ്യസാധ്യത അടയാൻ കാരണമായിരുന്നത്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിന് രാഹുൽ ഗാന്ധി പഠിച്ച മണി 18 നോക്കിയിട്ടും 2 സീറ്റിൽ കൂടുതൽ നൽകാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. തൃണമൂലുമായി സഖ്യമില്ലാതെ തന്നെ 2 സീറ്റുകൾ നേടിയ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ആവശ്യം അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ പിന്തുണയിലാണ് 2019 രണ്ടു സീറ്റിലും വിജയിക്കാൻ കോൺഗ്രസിനും സാധിച്ചിരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ തൃണമൂൽ നേടിയപ്പോൾ 18 സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമാണ് BJP നടത്തിയിരുന്നത്. മുഗൾ റോയ് ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കൾ BJP പാളയത്തിൽ എത്തിയതും തൃണമൂൽ വിശുദ്ധ വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതുമാണ് BJPക്ക് നേട്ടമായിരുന്നത്. എന്നാൽ 2024 എത്തുമ്പോൾ സ്ഥിതി അതല്ല. BJP ചേക്കറിയ വിഭാഗങ്ങൾ ഏറെക്കുറെ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. മമതാ സർക്കാരിനെതിരായ ജനരോക്ഷവും ഇപ്പോൾ ബംഗാളിൽ കൂടുതൽ ശക്തമാണ്. ചാരത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഫിനിക്സ് പക്ഷിയെ പോലെയാണ് ബംഗാളിൽ ഇടതുപക്ഷം കരുത്താർജിച്ചിരിക്കുന്നത്. January 7 ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന DYFA റാലി തന്നെ ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനത്തിന്റെ പ്രകടനമായ ഉദാഹരണമാണ്. 1,00,000 പേരെയാണ് DYFAക്ക് മാത്രമായി കൊൽക്കത്തയിൽ അണിനിരത്താൻ കഴിഞ്ഞിരുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.